നമസ്കാരം. അഞ്ച് സംസ്ഥാനങ്ങളിലെ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ CPIM രാഷ്ട്രീയ നിലപാടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആരും അത്ഭുതം കൂടുമൊന്നും വേണ്ട, വളരെ വിചിത്രവും എന്താ പറയുക വൈരുദ്ധ്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു നിലപാടും സമീപനവും ഒക്കെയാണ് അവർ ഓരോ സംസ്ഥാനങ്ങളിലും കൈക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാം. ആദ്യം കേരളം. കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന വലത് മുന്നണിക്കും BJP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ബാനറിൽ മത്സരിക്കുന്നു. ഇവിടെ കോൺഗ്രസ് ജനവിരുദ്ധ വലതുപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നവരത്രേ. മുസ്ലിം ലീഗ് ആണെങ്കിലോ അവർക്ക് വർഗീയ കക്ഷിയും. ഇനി തമിഴ്നാട്ടിലേക്കോ. കോൺഗ്രസും മുസ്ലിം ലീഗും തമിഴ് മുസ്ലിം മുന്നേറ്റ കഴകവും വിടുതലേ ചിരുതേ കക്ഷി, അത് ഒരു മറ്റൊരു ജാതി കോമര പാർട്ടിയാണ്. ഇതൊക്കെ ഉൾപ്പെടുന്ന DMK നേതൃത്വത്തിലുള്ള മുന്നണിയിൽ നിന്നുകൊണ്ട് AIADMK BJP മുന്നണികൾക്കെതിരെ മത്സരിക്കുന്നു. ഘടകകക്ഷിയായ CPIM 6 സീറ്റിലും CPI 7 സീറ്റിലും കോൺഗ്രസ് 26 സീറ്റിലും മുസ്ലിം ലീഗ് 2 സീറ്റിലും മത്സരിക്കുന്നു. ഖായിദെ മില്ലത്തിൻ്റെ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും NDFിൻ്റെയും ബെൽറ്റുകളിൽ അവരുടെ പിന്തുണയും DMK മുന്നണിക്കുണ്ട്. അതായത് ഈ SDPയും ഈ പോപ്പുലർ ഫ്രണ്ടും ഒക്കെ അവരുടെയൊക്കെ വോട്ടും പിന്തുണയുമൊക്കെ ഈ CPIയും കൂടി ഉൾപ്പെടുന്ന ഈ മുന്നണിക്കായിരിക്കുമെന്ന് സാരം. ഇവിടെ അവർ പറയും അവരുടെ വർഗീയ പാർട്ടിയാണ്, ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട, ഞങ്ങൾ അവരുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന് പറയുകയും വാളയാറിന് തൊട്ടടുത്ത് കിടക്കുന്ന വാളയാറിന് തൊട്ടപ്പുറത്തെ കാര്യമാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പശ്ചിമബംഗാളിലോട്ട് പോകാം. അവിടെ കോൺഗ്രസിനും മുസ്ലിം മതമൗലികവാദികളായ ISFനും ഒപ്പം ഒരു മുന്നണിയായി തൃണമൂൽ കോൺഗ്രസിനും BJPക്കുമെതിരെ മത്സരിക്കുന്നു. അവിടെ ഇടതുപക്ഷത്തിലെ CPIM, CPI, ഫോർവേഡ് ബ്ലോക്ക്, RSP എന്നിവ 165 സീറ്റിലും കോൺഗ്രസ് 92 സീറ്റിലും ISF ജിഹാദി തീവ്രവാദി സംഘടന 37 സീറ്റിലും മത്സരിക്കുന്നു. ഇനി അവിടുന്ന് ആസാമിലോട്ട് പോയാൽ കോൺഗ്രസ് വിഘടനവാദികളായ ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട്, ജാതി രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന അസം ജാതീയ പരിഷത്ത്, മറ്റൊരു വിഘടനവാദികളായ റേജോൾ ദൾ എന്നിവയ്ക്കൊപ്പം മത്സരിക്കുന്നു. അതായത് CPMിൻ്റെ ഘടകകക്ഷികളുടെ പേരാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി അവിടുന്ന് നേരെ പോണ്ടിച്ചേരിക്ക് വന്നാൽ കോൺഗ്രസിൻ്റെയും DMKയുടെയും കാരുണ്യത്തിന് കാത്തുകെട്ടിക്കിടക്കുകയാണ്. ഇപ്പോഴും തീരുമാനമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത്രയേറെ രാഷ്ട്രീയ അന്തസ്സും ആഭിജാത്യവും ആഢ്യത്വവും സമ്മിശ്ര സമ്മേളിതമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോകത്ത് ഒരെണ്ണം കാണിച്ചു തരാം, ഒരെണ്ണം മരുന്നിന് ഒരു പൊട്ടിക്കെങ്കിലും. അതാണ് അന്തസ്, രാഷ്ട്രീയം, അന്തസ്, ആഭിജാത്യം, ഇതെല്ലാം ചേർന്നാൽ അതിൻ്റെ പേരാണ് CPIM. വെബ്ഡെക്സ്, തത്വമയി ന്യൂസ്.